ഇപ്പൊ നമ്മൾ ഇന്നൊരു എന്നാ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നേ? ആ ഇലയുടെ കേട്ടോ, വാവട എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് വാവിൻ്റെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഞായറാഴ്ച രാവിലെ ഉണ്ടാക്കുകയാണ്. നമ്മൾ മാവിന് ഉപയോഗിച്ചേക്കുന്നത് അരിപ്പൊടി, പിന്നെ നെയ്യ് ഉപ്പ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ചൂടുവെള്ളം കൂട്ടി നമ്മൾ കുഴച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ മിശ്രിതം നമ്മൾ തേങ്ങ, ജീരകം, ഉലു ചുക്കുപൊടി, പിന്നെ ശർക്കര, പിന്നെ നമ്മുടെ ഏലക്കായപ്പൊടി, ഇത്രയും ചേർത്ത് കേട്ടോ മിശ്രിതം ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ ഇലയിലോട്ട് എണ്ണ തടവി അതിലോട്ട് നമ്മൾ മാവ് വെച്ച് ഇതുപോലെ പരത്തി നടുക്ക് മിശ്രിതം നിറച്ച് നമ്മൾ അട നമ്മൾ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്നതാണല്ലോ. ഇതുപോലെ നമ്മൾ ഇല വെച്ച് എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മാവ് നന്നായിട്ട് പ്രസ് ചെയ്ത് തീർത്ത് കനം കുറച്ച് നമ്മൾ പരത്തി, കൈ കൊണ്ട് തന്നെ പരത്തി അതിലോട്ട് മിശ്രിതം നമ്മളിതുപോലെ മിശ്രിതം വെച്ച് മടക്കി അപ്പച്ചെമ്പിലോട്ട് വെക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളിതുപോലെ അടുപ്പിലോട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. നമുക്കൊരു അബദ്ധം പറ്റി, അടുപ്പിൽ നമ്മൾ സ്റ്റീലിൻ്റെ അപ്പച്ചെമ്പ വെച്ചേട്ടോ, അത് പിന്നെ മാറ്റി നമ്മൾ നമ്മുടെ അലുമിനിയം തന്നെ വെച്ചായിരുന്നു, കാരണം കരി പിടിക്കാതെ. അപ്പം നമ്മുടെ വേവ് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറോളം നമ്മൾ ആവി കയറ്റിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയേക്കുന്നത്. നല്ലതായിട്ട് വെന്ത് ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കുന്നത് നമുക്കറിയാം. പിന്നെ വാവായതുകൊണ്ട് നമ്മളിന്ന് വീഡിയോ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞന്മാർ നമ്മളിന്ന് കഴിക്കുന്നുണ്ട്. അപ്പം അമ്മമാർക്ക് അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക കേട്ടോ. രണ്ടുപേരും ഞായറാഴ്ച രാവിലെ ആയിട്ട് വഴങ്ങി കുടിക്കുകയാണ്. വഴങ്ങി കുടിക്കുകയാണോ? ഏ സാധനം തരട്ടെ, ജീവിച്ചു നോക്കാവോ? ഒന്ന് കൊടുക്ക്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സച്ചുവിനോട് കൊടുത്തേ.